നമ്മളിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് BMW വിന്റേജ് വാഹനമായ BMW E34 ആണ്. അപ്പോൾ E34 വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് കുറച്ച് കാര്യം നമുക്ക് ആദ്യം നോക്കാം. 1987 to 1996 ആ കാലഘട്ടത്തിലാണ് BMW E34 എന്നൊരു സീരീസ് പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ തന്നെ വളരെയധികം എഞ്ചിൻ വേരിയൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇന്ന് കയ്യിൽ നമ്മുടെ നിൽക്കുന്നത് BMW E34 5.25 TDS ആണ്. അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാല്ലേ. യൂഷ്വലായി നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ എഞ്ചിൻ വേരിയൻസുകളിൽ ഈ വണ്ടി 1997-1996 കാലഘട്ടത്തിൽ മാർക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ BMW E34 5.25 series ആണ് നമുക്ക് ഇന്ന് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കിലേക്ക് പോകുന്നതിന് മുമ്പ് വണ്ടിയുടെ ഓവറോൾ ഒരു വ്യൂ നമുക്കൊന്ന് നോക്കാം. വലിയൊരു ഫ്രണ്ട് ഗ്രില്ല് തന്നെയാണ് നമുക്ക് വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ BMW E30 series കാണപ്പെടുന്ന അതേ മോഡലുള്ള ഒരു റൗണ്ടിലുള്ള ഒരു ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിലും കാണുന്നത്. അപ്പോൾ അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ രണ്ട് ഹെഡ്ലൈറ്റ്, അതിൻ്റെ സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ് ഹെഡ്ലൈറ്റ്, അതിൽ തന്നെ പ്രൊജക്ടർ ഹെഡ്ലൈമിൻ്റെ ഒരു യൂണിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാലജൻ രണ്ട് ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ BMW എല്ലാവർക്കും ഇഷ്ടമായ ആ BMW ഫ്രണ്ട് ഗ്രില്ല് അത് തന്നെയാണ് ഇതിലും കാണുന്നത്. സൈഡിൽ ക്രോം ഫിനിഷ് ആയിട്ടുള്ളൊരു രണ്ട് ഫ്രണ്ട് ഗ്രിൽസും അതുപോലെ BMW ലോഗോയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതൊരു വണ്ടിയും ഇപ്പോൾ നമുക്കിപ്പോൾ BMW ഈ സീരീസിൽപ്പെട്ട എല്ലാ വണ്ടി കാണുമ്പോൾ ഏതാണ്ട് ഏകദേശം ഒരുപോലെ തോന്നും. അപ്പോൾ ഒരു E36 മുതലാണ് നമുക്ക് ചെറിയൊരു വേരിയൻസ് നമുക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈ റൗണ്ട് ഹെഡ്ലൈറ്റ് മാറി ഇവിടെ നിന്നിട്ട് നേരെ സ്ക്വയർ ടൈപ്പിലുള്ള ഹെഡ്ലൈറ്റാണ് ഇവിടെ വരിക. അതുവരെയുള്ള എല്ലാ വണ്ടികൾക്കും ഇതുപോലെ ഈ റൗണ്ട് ഹെഡ്ലൈറ്റ് തന്നെയാണ് വണ്ടിയിൽ കാണപ്പെടുന്നത്. ഇപ്പോൾ വണ്ടിയുടെ ഓവറോൾ വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് അതേ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വണ്ടിയുടെ ഓണർ ഈ വണ്ടി കീപ്പ് ചെയ്ത് പോന്നിട്ടുള്ളത്. സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കൂടിയിട്ടും ആ വണ്ടിയുടെ ആ ഒരു റെട്രോ ഫീൽ നൽകുന്ന ആ ഒരു വീൽസും നമുക്ക് അതേപോലെ തന്നെ കീപ്പ് ചെയ്ത് പോന്നിട്ടുണ്ട് വണ്ടി. വണ്ടി പൂർണ്ണമായും സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി ഒരു ഓണർ വണ്ടിയുടെ ഒരു ഇഷ്ടം കൊണ്ട് വണ്ടി പുറമേ പോയിട്ട് എടുത്തതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. വണ്ടി മാർക്കറ്റിൽ ഇറങ്ങിയ സമയത്ത് വണ്ടി 4-door സെഡാനിലും അതുപോലെ 5-door സ്റ്റേഷൻ വാഗൺ ടൈപ്പിലാണ് വണ്ടി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4-door സെഡാനാണ് നമുക്ക് ഇന്നും നിങ്ങൾക്ക് മുന്നിൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഈ ഒരു വണ്ടി. ഇപ്പോൾ വണ്ടീനെ കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് വണ്ടിയുടെ എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എഞ്ചിൻ സ്പെക്കിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റ് തുറന്നിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. സാധാ വണ്ടിയിൽ നിന്ന് വിപരീതമായി E30 series കാണപ്പെടുന്ന ഫ്രണ്ടിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ വണ്ടിയിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ സ്പെക്കിലേക്ക് കടക്കാം. എഞ്ചിൻ സ്പെക്കിലേക്ക് കടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേയധികം വേരിയൻറ്റിൽ നമ്മുടെ ഇതിൻ്റെ എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതായത് ഈ വണ്ടിയിൽ തന്നെ ഈ ഒരു സീരീസ് അതായത് 90 ഈ വണ്ടിയെ പ്രൊഡക്ഷൻ തുടങ്ങി പ്രൊഡക്ഷൻ അവസാനിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സാധാരണ കാരണങ്ങളെക്കാട്ടും കൂടുതൽ എഞ്ചിൻ വേരിയൻസിൽ നമുക്ക് ഈ വണ്ടി മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് 2.5 liter ഡീസൽ ടർബോ സ്ട്രേറ്റ് ലൈൻ 6-cylinder എഞ്ചിനാണ് നമുക്ക് ഇന്ന് നമ്മുടെ വണ്ടിയിലുള്ളത്. ഇപ്പോൾ ഒന്ന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ എഞ്ചിനിൽ അതായത് BMW M5D25 എഞ്ചിനാണ് ഇതിൽ യൂസാക്കി ഈ ഒരു വണ്ടിയിൽ നമുക്ക് യൂസാക്കിയിട്ടുള്ളത്. വണ്ടിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അട്രാക്ട് ചെയ്യുന്നത് വണ്ടിയുടെ ആ ഒരു വീൽസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു റെട്രോ ഫീൽ അതായത് BMW വിൻറ്റേജ് വണ്ടികളിൽ കാണുന്ന ആ ഒരു റെട്രോ ഫീൽ നൽകുന്ന ഒരു വീൽസ് തന്നെയാണ് ഈ വണ്ടിയിൽ നമുക്ക് കാണുന്നത്. വീലിനെ കുറിച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BMW ലോഗോട് കൂടിയിട്ട് ഒരു അലോയ് വീൽ തന്നെയാണ് ഇതിൽ കാണുന്നത്. ഒരു 15-inch അലോയ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിലേക്ക് നോക്കുമ്പോൾ സൈഡിലൂടെ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ സൈഡിലെ ഒരു ഡോറിൽ മൊത്തത്തിലൊരു ബീഡിങ്ങും കാര്യങ്ങളും നമുക്കിവിടെ കാണുന്നതാണ്. അതുപോലെ തന്നെ സൈഡിൽ മറ്റേ വിൻഡോൻ്റെ മുകളിൽ നമുക്ക് നോക്കുമ്പോൾ കാണപ്പെടുന്ന ഒരു ക്രോം ലൈൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ചുറ്റോടും ഒരു ക്രോം ഫിനിഷ് ലൈൻ നമുക്കിവിടെ കാണുന്നതാണ്. വണ്ടിയുടെ ഓവറോൾ നമുക്ക് കാണുന്നതാണ്. അതുപോലെ തന്നെ സൈഡും മിറേഴ്സ് ആയാലും വളരെയധികം അത്യാവശ്യം വലിയൊരു മിറേഴ്സ് തന്നെയാണ് ഈ വണ്ടിയിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നൈസായിട്ട് അത് വണ്ടിയുടെ കളർ ഫെയ്ഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. ഒരു ടിൻറ്റ് ചെയ്തൊരു പോലെ നമുക്കൊരു ഫിനിഷ് നമുക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ നമുക്ക് നോക്കാം. ഇൻറ്റീരിയൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമുക്ക് BMW നമുക്ക് ഒരുക്കിയുള്ളതെന്ന് നോക്കാം. കാരണം ഒരു വിൻറ്റേജ് വണ്ടി എന്ന് പറയുമ്പോൾ കാരണം അന്നത്തെ കാലത്ത് അത്രയും മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ് ഈ BMW E34 എന്ന് പറയുന്നത്. അതായത് BMW 5 series എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടിയുടെ ഇൻസൈഡ് നമുക്കൊന്ന് പോയി നോക്കാം. ഇൻസൈഡ് നമുക്ക് നോക്കുമ്പോൾ മെയിൻ എല്ലാവരും ആഗ്രഹം അതായത് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഒരു സ്റ്റീറിംഗ് വീൽ തന്നെയാണ്. അതായത് ഫോർ സ്പോക്ക് സ്റ്റീറിംഗ് വീലാണ് ഈ വണ്ടിയിൽ കൊടുത്തുന്നത്. സെൻറ്ററിൽ BMW ലോഗോയുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബട്ടണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു അന്നത്തെ കാലത്ത് വണ്ടിയെ എങ്ങനെയാണ് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വണ്ടി. ഒന്നും ഇതിൽ അഡീഷണലായിട്ട് വേറെ വെച്ചിട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ BMW ലോഗോയും 5 spoke അതായത് ഒരു 4 spoke സ്റ്റീറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് പിടിക്കാനായാലും നല്ല ഹാൻഡിയാണ് സംഭവം മൊത്തത്തിൽ. അതുപോലെ നോക്കുകയാണെങ്കിൽ വണ്ടി വേറൊരു ഇതെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. അതിപ്പോൾ നോർമലി മാനുവൽ എന്ന് പറയുമ്പോൾ വളരെയധികം റയറാണ് മാനുവൽ അന്നത്തെ കാലത്ത് അതായത് E34. അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക് തന്നെയാണ് എല്ലാവർക്കും നോർമൽ കാണുന്ന പോലെ തന്നെ ഓട്ടോമാറ്റിക്
ട്രാൻസ്മിഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ വണ്ടിലും കാണപ്പെടുന്ന പോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വിൻഡോസിൻ്റെയും മിറർ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഇത് നാലും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പും ഡൗൺ ഒക്കെ ആയിട്ട് അങ്ങനെ നാലും സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹസാർ ലൈറ്റ് കൂടിയാണ് വരുന്നത്. ഇവിടെ വലിയൊരു വിശാലമായൊരു സ്റ്റോറേജ് സ്പേസ് പോലെ നമുക്കിപ്പോൾ ജസ്റ്റ് ഫോൺ ആണെങ്കിൽ കൂടെ വെക്കാൻ പറ്റും തോന്നുന്നു. ഇപ്പോൾ ബോക്സ് കേബിൾ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഫോൺ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എ സിയിലെ രണ്ട് വെൻഡും കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലോക്ക് ടൈപ്പ് ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലോക്ക് തന്നെയാണ് ക്ലോക്ക് ആ ഒരു ക്ലോക്ക് ഇവിടെ ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എ സിയുടെ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ. ഇപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ബി സ്റ്റീറിംഗ് പിടിച്ച് ഞാൻ ഇരുന്നിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഡ്രൈവറിൻ്റെ സൈഡിലേക്ക് ഒരു കർവ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഇങ്ങോട്ട് അതായത് ഡ്രൈവറിൻ്റെ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫിനിഷനാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു കോക്ക്പിറ്റിലൊക്കെ ഇരിക്കുന്ന ഫീല്. അതായത് നമ്മുടെ എന്താ പറയുക പുറമെ ഇപ്പോൾ നമ്മളിപ്പോൾ പല പല സിനിമയിൽ അത് ഇംഗ്ലീഷ് മൂവീസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലത്തെ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ കിട്ടിയിട്ടില്ല നമ്മളത് ഒരു സ്പോർട്സ് കാറൊക്കെ ഇപ്പോൾ ഇവല്യൂഷൻ അങ്ങനത്തെ പല പല വണ്ടികളിൽ നമ്മൾ ഈ ഒരു മോഡൽ അതായത് ഇങ്ങനെ കർവ് ആയിട്ടുള്ള ഒരു മോഡൽ എന്താ പറയുക ഡാഷ്ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് ഈ വണ്ടിയിലും അതായത് BMW E34 എന്ന ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസും മിക്കുള്ള അയറിൻ്റെ ബ്ലോവറും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ഒരു ഫോണും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഒരു ജസ്റ്റ് ഒരു കുഴി പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. സൈഡിൽ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലേക്കും ഡ്രൈവേഴ്സ് അതായത് ഡ്രൈവറിൻ്റെ കോപേഴ്സിൻ്റെ ഇവിടെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഡ്രൈവറിൻ്റെ ഇവിടെ വരുന്നുണ്ട് ലെസ്റ്റ് ഒരു സ്വിച്ചും കാര്യങ്ങളായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നത് കൈയുടെ ഹാൻഡ് റെസ്റ്റിൽ തന്നെ വെച്ചിട്ട് നമുക്ക് സ്റ്റീറിംഗ് നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ഉള്ള ലിവറും അതുപോലെ തന്നെ അത് നമുക്ക് ക്ലോസ് ചെയ്ത് അടയ്ക്കാനായിട്ട് ജസ്റ്റ് ഒരു ഹാൻഡിൽ ബാറും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് കാണുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലേക്ക് ലെഫ്റ്റ് റൈറ്റ് മുകളിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ എല്ലാം നമുക്ക് ഇവിടെ സാധിക്കും. അതുപോലെ തന്നെ എ സിയുടെ ഒരു വെൻ്റ് വരുന്നത് നമ്മുടെ ഈ ഡോറിൽ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോളും കാര്യങ്ങളും ഇവിടെ ആയിട്ട് എ സിയുടെ വെൻ്റ് നമുക്ക് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഡോർ അപ്പോൾ ക്ലോസ് ചെയ്ത സമയത്ത് നമുക്ക് ജസ്റ്റ് സുഖമായിട്ട് ഇതേ ഈ സൈഡിൽ നമുക്ക് നേരെ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഫേസിക്ക് നമുക്ക് തട്ടുന്ന ലെവലിലാണ് വരുന്നത്. അതുപോലെ പിന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എനിക്ക് തോന്നുന്നത് ഈ സ്വിച്ചസ് ഈ രണ്ട് സൈഡിലും ഒരേ മോഡലിൽ രണ്ട് സ്വിച്ചസ് നമുക്ക് വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് ഓണോ ഓഫ് ഈ റൈറ്റ് സൈഡിൽ വരുന്ന സ്വിച്ച് ഹെഡ്ലൈറ്റിൻ്റെ ഓണോ ഓഫ് കാര്യങ്ങളാണ് ഈ സ്വിച്ചസിൽ വരണേന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിമ്മും ബ്രൈറ്റാണ്. അപ്പോൾ വണ്ടി സീറ്റ് നോക്കുകയാണെങ്കിൽ അതേ സ്റ്റോക്ക് സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ നമ്മുടെ സീറ്റ് കവർ ജസ്റ്റ് മാറ്റിയിട്ടുള്ളൂ നല്ല കുഷ്യൻ ടൈപ്പ് സീറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ കൂടുതലും അത്രയും കംഫർട്ടാണ് നമുക്ക് കിട്ടുന്നത് വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ കൂടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സൈഡിൽ മുകളിൽ ഒരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വിൻഷീൽഡ് ഉണ്ട്. വിൻഷീൽഡ് തന്നെ ഒരു ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു മറ്റേ വാനിറ്റി മിററും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ജസ്റ്റ് നമുക്ക് ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനും. ഇപ്പോൾ വണ്ടി ഓൺ ആയിട്ടുള്ള സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ആവശ്യം ഓപ്പൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഇവിടെ രണ്ട് മിററ് വരുന്നുണ്ട്. റീഡിംഗ് ലാമ്പും അതുപോലെ തന്നെ മെയിൻ ലാമ്പായിട്ട് രണ്ട് മിററ് വരുന്നുണ്ട്. ഇപ്പോൾ കോ പാസഞ്ചറിൻ്റെ റീഡിംഗ് ലാമ്പും കാര്യങ്ങൾ അങ്ങനെയുള്ള ഇപ്പോൾ നമുക്കിവിടെ സൈഡിലേക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഇത് ബാക്കിക്ക് പോകാനുള്ളത്. അതുപോലെ തന്നെ ഇത് ഫ്രണ്ടിക്ക് ബാക്കിക്ക് വരാനുള്ള രണ്ട് ലിവറും അതായത് ഇത് മൊത്തത്തിൽ മൂന്ന് ലിവറാണ് ഈ സൈഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് അതായത് ആക്സിലേറ്ററും ബ്രേക്ക് അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. എല്ലാ വണ്ടിയിലുള്ള പോലെ തന്നെ അപ്പോൾ നമുക്ക് ലെഫ്റ്റ് കാല് അതായത് ഒരു ലെഗിന് വേണ്ടി നമുക്കിവിടെ ലെഫ്റ്റ് ലെഗ് നമ്മുടെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റെസ്റ്റിംഗ് പാഡും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലർക്കും അതായത് പലർക്കും അറിയാമെങ്കിലും ചിലർക്കും അറിയാത്ത പല ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ ബ്രേക്കിൻ്റെ പെഡൽ ഇത്രയും വലുത് അത് ഓട്ടോമാറ്റിക്കിൽ മാത്രം ഇത്ര വലിയൊരു ബ്രേക്ക് പെഡൽ ഇവിടെ കൊടുക്കണം എന്നുള്ളതാണ്. അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ വണ്ടി കയറ്റത്തൊക്കെ നിന്നിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ലെഫ്റ്റ് കാല് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിനാണ്. അത് നമുക്ക് ട്രാൻസ്മിഷനൊക്കെ ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും വലുതാക്കി കൊടുത്തിട്ടുള്ളതാണ് നമുക്കിപ്പോൾ ഒരു ഇതിൻ്റെ ഓണർ നമുക്കെടുത്ത് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ നേരത്തെ വിട്ടുപോയൊരു കാര്യം എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീറ്ററിൻ്റെ കേസാണ്. ഇപ്പോൾ ഇതിൻ്റെ മീറ്റർ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ RPM മീറ്റർ അതുപോലെ തന്നെ സ്പീഡോ മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീസലിൻ്റെ ഫ്യൂൽ കെജി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ലിറ്ററിലാണ് കാണിക്കുന്നത് തോന്നുന്നുണ്ട് 80 20 40 60 80 അങ്ങനെ ഇതിൽ ലിറ്ററിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ടെമ്പറേച്ചറിൻ്റെ ഹീറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വണ്ടിയുടെ മൊത്തത്തിൽ ഓവറോൾ ഒരു വ്യൂ എന്ന് പറയുന്നത് അതായത് ഡ്രൈവർ സീറ്റ് എന്നുള്ളൊരു വ്യൂ. ഇനി നമുക്ക് വണ്ടിയുടെ പുറകിലേക്ക് പോയി നോക്കാം അതായത് പാസഞ്ചർ സീറ്റിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഡോറ് ഹാൻഡിലും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് ഡോറിലുള്ള പോലെ തന്നെ ബാക്കിലും നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു ലിവർ അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു പിടിച്ച് കടക്കാനുള്ള ഒരു ഹാൻഡിലും കൂടി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ആസ്ട്രേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതായത് വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള രണ്ട് സ്വിച്ചസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ഒരു ലെതറിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഹെഡ് പൊസിഷൻ ആണെങ്കിലും ലെഗ് പൊസിഷൻ ആയാലും അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണ് ഇതിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്.
അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലെ പാസഞ്ചേഴ്സിനായിട്ടുള്ള എ സിയുടെ വെൻസ്, അതായത് രണ്ട് വെൻസ്, രണ്ട് ഡ്യുവൽ പാസഞ്ചേഴ്സായിട്ട് രണ്ട് വെൻസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞു, അതിപ്പോൾ നമുക്ക് അന്ധകാലത്ത് അതെന്ന് പറയുമ്പോൾ ഈ 1996 വണ്ടിയുടെ പ്രൊഡക്ഷൻ നിർത്തുന്നത്, ആ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മളൊക്കെ അതായത് ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനൊരു വണ്ടി ഇറക്കാനും അതുപോലെ ഇതേപോലത്തെ ഒരു ഫീച്ചേഴ്സൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മാത്രം ഡെവലപ്ഡ് ആണ് അവർ അന്നുപോലെ തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രലിൽ നോക്കുകയാണെങ്കിൽ ഒരു ആംറസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല കുഷീനായിട്ട് ഒരു ഹെവി ആംറസ്റ്റ് തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ സൈഡ് നല്ല കൈ വയ്ക്കാനും കൂടുതലും നമുക്ക് പറയാൻ മാത്രമുണ്ട്. ഇപ്പോൾ പല വണ്ടികളിലും ഇപ്പോൾ നോർമൽ നമ്മുടെ നാട്ടിലുള്ള പല വണ്ടികളിലും പല ലെവലിലുള്ള ആംറസ്റ്റുള്ള ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. പക്ഷെ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ഹെവി ആംറസ്റ്റിനാണ് ഈ വണ്ടിയിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് പൊസിഷനും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം നല്ല വളരെയധികം അടിപൊളി തന്നെയാണ്. അതുപോലെ തന്നെ സൈഡിൽ ഒരു മിറർ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹാൻഡിൽ, പിന്നെ നമുക്ക് വണ്ടിയുടെ ബൂട്ട് സ്പേസ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ബോട്ട് ബ്യൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഫ്രണ്ടിൽ ഒരു ലോക്ക് ഉണ്ട്. അതിനുശേഷം ഇവിടെ ഈ ലോക്കിൽ തന്നെ അമർത്തിയിട്ട് നമുക്ക് നേരെ ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം നല്ല വലിയൊരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു വിൻറ്റേജ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു ടൂൾസ് ബോക്സ്, അതായത് ഹസാർ ലൈറ്റിൻ്റെ ബോക്സ് കാര്യങ്ങൾ, അത് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റെപ്പ്നി ടയറിൻ്റെ ഒരു പൊസിഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അതും തന്നെ നമ്മുടെ ബി എം ഡബ്ല്യൂ ൻ്റെ അതേ വീൽ തന്നെയാണ് ഇതിലിരിക്കുന്നത്. അതിലും അലോയ് തന്നെയാണ് എടുക്കുന്നത്, അതാണ് സ്റ്റെപ്പ്നിൻ്റെ ഇത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി വിശാലമായ ഒരു ബൂട്ട് സ്പേസ് ആണ് ഇതിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നല്ല ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടെ നിന്നെ അബിൾ ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് യുവർ വാച്ചിങ് മിസ്റ്റർ ബാഡ്മിൻ്റൺ ഫ്രം മാഡ് മൈൻഡിങ്സ് വ്ലോഗ്.